നല്ലൊരു സ്വീറ്റാണിത്. ഗുലാബ് ജാമുനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മാത്രമല്ല, രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം റെസിപ്പി. പാനിപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പിന് 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നുള്ളത്, അതായത് 1 ലിറ്റർ വെള്ളം ചേർക്കുക. പിന്നെ ഇതിൽ തീ കൊടുത്തിട്ടില്ല, ഇതിൽ കട്ടനിൽ അടച്ചതിന് ശേഷം മാത്രം നമുക്ക് തീ ഓണാക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിലക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ചൂടായി തുറന്നിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട്. സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിലൊക്കെ ഉള്ളതൊന്ന് കൂടി ഒന്ന് ഇതിലോട്ട് മിക്സ് ആക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ നോക്കണം, നന്നായി തിളച്ച് വരണം. ഇപ്പോൾ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്, ഫുള്ള് ഒന്ന് തിളച്ച് വരട്ടെ. ആ സൈഡിലൊക്കെ ഒന്ന് ബബിൾസ് വരട്ടെ. ഇതേപോലത്തെ ഒരു പാനെടുക്കണം. ഈ സോസ് പാൻ എടുത്തെങ്കിൽ പെട്ടെന്ന് പാല് തിളച്ചിന് മുകളിലോട്ട് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇതിലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പം ഞാനിവിടെ 2 സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ വെള്ളവും കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാൽ തിളച്ച് വരുമ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇത് പാലൊന്ന് പിരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്യണം. പാല് പിരിയുന്ന സമയത്ത് തീയൊന്ന് ഓഫ് ചെയ്യുക. കുറച്ചും കൂടി പിരിയാനുണ്ട്. തിളച്ചിട്ട് വരുമ്പോൾ തീ ഓഫ് ചെയ്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാണ്. കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കാം. ഇതെല്ലാം പിരിഞ്ഞിട്ടുണ്ട്, വെള്ളം വേറെ ഈ കട്ട വരെ നിന്നിട്ടുണ്ട്. ഈ സമയം ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് അരിപ്പയിലൂടെ അത് അരിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പാച്ചിലയുടെ സഹായത്താൽ ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഈ വെള്ളം മുഴുവൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. വെള്ളം പൂർണ്ണമായിട്ടും പോകണം ഇതിൽ നിന്ന്. ഇങ്ങനെ പിഴിഞ്ഞിട്ട് 1-5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളമെല്ലാം ഊറിക്കോളും. അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ ഒരു മാറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, സിലിക്കോൺ മാറ്റ്. എനിക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് നല്ല നൈസ് രൂപേണ ഇതൊന്ന് കുഴച്ചെടുക്കണം. അതായത് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതേപോലെ കുഴച്ചെടുക്കണം. കുറച്ച് സമയം പിടിക്കും, എന്നെങ്കിൽ നന്നായിട്ട് വരികയുള്ളൂ. ഇതുപോലത്തെ മാറ്റില്ലെങ്കിൽ ഒരു ട്രയലിട്ട് കുഴച്ചെടുത്താലും മതി. ഇതായിട്ടില്ല, ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒട്ടും തന്നെ ഇതിൽ വെള്ളം പാടില്ല. അതിന് ഞാൻ പറഞ്ഞത് 5 മിനിറ്റ് എങ്ങനെയും വെള്ളം പോകാനും ഇങ്ങനെ വെക്കണമെന്ന്. വെള്ളം കൂടിപ്പോയാൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടില്ല, അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത്. വെള്ളം പൂർണ്ണമായിട്ട് പോയതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇങ്ങനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ നമുക്ക് ഇങ്ങനെ റൗണ്ട് പിടിക്കുമ്പോൾ സ്ക്രാച്ച് പാടില്ല. സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പിന്നെയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ വേവിക്കുമ്പോൾ സിറപ്പിലിടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പം അതിൻ്റെ വരില്ലാന്ന് പറയുന്നത്. കുറച്ച് സമയം 5 മിനിറ്റോളം ഇങ്ങനെ തന്നെ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് റൗണ്ടാക്കി പിടിച്ചാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. ഒന്നും കൂടി ഞാനിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ 5 മിനിറ്റോളം ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ നീളത്തിലൊന്ന് ആക്കി കൊടുക്കാം. സ്ക്രാച്ച് ഇല്ലാതെ വേണം ഞാൻ ആക്കി കൊടുക്കാൻ. ഇപ്പം ഞാൻ നീളത്തിലിങ്ങനെ റോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, സെയിം അളവിൽ തന്നെ. ഉരുട്ടി ഒരെണ്ണം എടുത്തിട്ട്
ഇങ്ങനെ ബോൾ പോലെ ഇളക്കി എടുക്കുക. ഈ സമയം സ്ക്രാച്ച് ഒന്നും പാടില്ല. അതെല്ലാം ഇങ്ങനെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല ഞാൻ. ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാം. ഇത് മൂടി വെക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കിയ ബോൾസ് ഇട്ട് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടും തുറന്ന് നോക്കാം. എല്ലാം നല്ല ഉയർത്ത് ബോൾസൊക്കെ വലുതായിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ വെക്കണം. ചെറിയ ഫ്ലെയിമിലാണ് ഉള്ളത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കാം. അങ്ങനെ ഇപ്പോൾ ടോട്ടലി അരമണിക്കൂർ ആയിട്ടുണ്ട്. സിറപ്പൊക്കെ ഇതിലോട്ട് പിടിച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞ് എന്താ പറയുക, ഷുഗർ സിറപ്പായിട്ടുണ്ട്, നല്ല വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെക്കണം. ചെറിയ തീയിൽ തന്നെ ഇപ്പോഴുള്ളത് 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ബൗളിലോട്ട് ഞാൻ ഇപ്പോൾ മാറ്റാണ്. ഒന്ന് സിറപ്പോട് കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ്ലി ഇത് ചൂടാറണം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഫ്രിഡ്ജിലൊക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ റൂമിൽ തന്നെ വെച്ചാൽ മതി. ഒന്ന് ചൂടായി വരണം. ചൂട് മാറിയിട്ട് തണുപ്പായിട്ട് വരണം. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് നന്നായിട്ട് തണുത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം ഇതിനെ. അപ്പോൾ ഇതിന് കുറച്ച് സിറപ്പ് ഇതിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ വെറും പാൽപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ രസഗുള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ പാൽപ്പൊടി മാത്രം വെച്ചിട്ട് എങ്ങനെ രസഗുള തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ രസഗുള തയ്യാറാക്കാൻ വേണ്ടിയിട്ട്.